അസലമലേക്കും ഹായ് നമസ്കാരം റിയൽ ഹോമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മഴയൊക്കെ സ്റ്റാർട്ട് ചെയ്തു ചിലർക്ക് നന്നായിട്ട് കനത്തു വരുന്നുണ്ട് അതിനു മുമ്പായിട്ട് ചെയ്യേണ്ട ചെറിയ കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ കിച്ചണിൽ യൂസ്ഫുള്ളായ കുറച്ച് കാര്യങ്ങളും നമുക്ക് ടൊമാറ്റോ മഴക്കാലമൊക്കെ ആകുമ്പോഴത്തേക്കും വില കൂടും അതിന് മുമ്പായിട്ട് നമുക്ക് ഇത് സ്റ്റോർ ചെയ്ത് വെക്കണം ഫ്രഷ് ആയിട്ട് തന്നെ നമുക്ക് കറിയിൽ എങ്ങനെ ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിൽ നമുക്കിത് സേവ് ചെയ്ത് വെക്കാം എന്നാണ് ഇതിൽ കാണിക്കുന്നത് നമുക്ക് ആദ്യം തക്കാളി എടുത്ത് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം പകുതിയാക്കി മുറിച്ചിട്ട് ഒരു പ്ലാസ്റ്റിക് കണ്ടെയ്നറിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ കയറ്റി വെക്കാം ഒരു മണിക്കൂറെങ്കിലും നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം അതിന് ശേഷം ഒന്നെടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി വെക്കുക തമ്മിൽ ഒട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യേണ്ടത് എപ്പോഴാണോ തക്കാളിയുടെ ആവശ്യം അപ്പോൾ എടുത്തിട്ട് ഒരു അഞ്ച് മിനിറ്റ് നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ ആ കട്ടിയുള്ളത് മാറിക്കിട്ടണല്ലോ അതിനുശേഷം മുറിച്ച് നമുക്ക് കറിയിൽ ഉപയോഗിക്കാം പെട്ടെന്ന് അലന്ന് കിട്ടുന്നതാണ് കേട്ടോ തക്കാളി അപ്പോൾ ഇതൊന്നും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം ഓക്കെ അടുത്ത ടിപ്പിലേക്ക് പോകാം കടല പയറൊക്കെ പെട്ടെന്ന് കുതിർന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു കാസറോളിൽ നമ്മൾ ഇതൊക്കെ നന്നായിട്ടൊന്ന് വാഷ് ചെയ്ത് വെക്കുക എന്നിട്ട് തിളച്ചത് വേണ്ട കുറച്ച് ചൂടുള്ള വെള്ളം തന്നെ അതിലേക്ക് പാർന്ന് അടച്ച് വെക്കുക രണ്ട് മണിക്കൂർ മതി രണ്ടേ രണ്ട് മണിക്കൂറിനുള്ളിൽ ഇത് നന്നായിട്ട് കുതിർന്ന് കിട്ടിയിട്ടുണ്ടാകും നമുക്ക് ഇഷ്ടമുള്ള കറി പെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും രണ്ട് ഒന്ന് വെയിറ്റ് ചെയ്യുക രണ്ട് രണ്ടര ആയാലും കുഴപ്പമില്ല എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള കറി പെട്ടെന്ന് രാത്രി രാത്രിത്തേക്ക് വേണമെങ്കിൽ വൈകുന്നേരം തന്നെ ഇട്ടിട്ട് ഉണ്ടാക്കാൻ പറ്റും അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് വെജിറ്റബിൾ സ്ക്രാപ്പറിൻ്റെ ഒക്കെ മൂർച്ച കൂട്ടാൻ വേണ്ടിയിട്ട് പഴയ ഏതെങ്കിലും കപ്പ് എടുത്തിട്ട് തിരിച്ച് വെച്ചിട്ട് അടിഭാഗത്ത് നന്നായിട്ടൊന്ന് ഇങ്ങനെ ഉരുതി കൊടുത്താൽ അത് നന്നായിട്ട് മൂർച്ചയായിട്ട് കിട്ടും കേട്ടോ ഒന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ രമൊന്നും ഇല്ലാത്തതാണെങ്കിൽ നമുക്കിങ്ങനെ ഒന്ന് ട്രൈ ചെയ്യാവുന്ന കത്തിയുടെ മൂർച്ചയൊക്കെ ഇങ്ങനെ വരുത്താം കേട്ടോ നമ്മൾ ഇടയ്ക്ക് ചെയ്യുന്നതാണ് ചിലപ്പോൾ ആരം കൊണ്ടും ചെയ്യാൻ പറ്റില്ല ഇതിൽ ചെയ്യാം ഓക്കെ അടുത്തതെന്ന് പറയുമ്പോൾ നമ്മൾ മഴക്കാലമൊക്കെ ആകുമ്പോഴത്തേക്കും ഡ്രൈനറൊക്കെ ക്ലീൻ ആക്കി വെക്കണം അല്ലെങ്കിൽ ഇങ്ങനെ വെള്ളം കെട്ടി നിൽക്കും അത് വലിയ എന്തെങ്കിലുമൊക്കെ നമ്മുടെ മുടിയും ഇലയൊക്കെ പോയിട്ട് അടയാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇങ്ങനെ പഴയൊരു ചവിട്ടി ഉണ്ടെങ്കിൽ അത് അതിൻ്റെ മേലെ ഇടുന്നത് വളരെ യൂസ്ഫുള്ളാണ് അതുകൊണ്ട് കണ്ടില്ലേ വെള്ളം ഒട്ടും നിൽക്കുന്നില്ല ഇലയും മുടിയൊക്കെ ഇതിലങ്ങോട്ട് തടഞ്ഞു നിൽക്കും ഇതൊന്ന് ട്രൈ ചെയ്യണം കേട്ടോ പിന്നെ നമ്മുടെ ടെറസ് നന്നായിട്ട് ക്ലീനാക്കി വെക്കാൻ ശ്രദ്ധിക്കുക അതിൻ്റെ വെള്ളം പോകുന്ന ഹോൾസൊക്കെ നന്നായിട്ട് ക്ലീൻ ആക്കി വെക്കുക ഒരു ഇലയോ അങ്ങനത്തെ ഒക്കെ മാറ്റി ഇങ്ങനത്തെ കല്ലൊക്കെ മാറ്റിയിടാന് ശ്രദ്ധിക്കുക പിന്നെ ക്വിൽറ്റ് കമ്പിളിയൊക്കെ ഒന്ന് നന്നായിട്ട് വെയിൽ കൊള്ളിച്ചിട്ട് അല്ല കഴുകിയിട്ടോ അല്ലാതെ ഒന്ന് വെയിൽ കൊള്ളിച്ചിട്ട് മടക്കി എടുത്ത് വെക്കുക തണുപ്പാകുമ്പോഴത്തേക്ക് നമുക്ക് വേണ്ടതല്ലേ പിന്നെ നമ്മുടെ ഈ ചെടിച്ചട്ടികളൊക്കെ മഴ കൊള്ളുന്നിടത്താണെങ്കിലും ഒന്ന് ഷെയ്ഡിലോട്ട് മാറ്റി വെക്കാൻ ശ്രദ്ധിക്കുക കാരണം മഴത്തുള്ളി വീണ് വീണ് മണ്ണൊക്കെ പോയിട്ട് ചെടി നശിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മളൊന്ന് ഷെയ്ഡിലോട്ട് ഇങ്ങനെ മാറ്റി വയ്ക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ പിന്നെ നമ്മൾ മഴക്കാലത്ത് ഏറ്റവും യൂസ്ഫുള്ളാണ് ഇങ്ങനെയുള്ള തുണി ഉണക്കാനുള്ള ഹാങ്കേഴ്സ് തീർച്ചയായും നിങ്ങൾ വാങ്ങിയിരിക്കണം കാരണം മഴയൊക്കെ ആകുമ്പോൾ നമുക്ക് സൈഡിലൊന്നിട്ട് ഉണക്കാൻ പറ്റാണ്ടാവും അപ്പോൾ പിന്നെന്താണ് യൂസ്ഫുള്ളായത് ക്യാൻഡിൽ എന്തായാലും മെഴുകുതിരി വാങ്ങിയിരിക്കണം കാരണം എമർജൻസിയിലും യു പി എസ് ചാർജ് തീർന്നിരിക്കുക മഴക്കാലം അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക പിന്നെ അടുത്ത ടിപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ വെജിറ്റബിളൊക്കെ ഇങ്ങനത്തെ നെറ്റ് പോലെയുള്ള കവറിലായിരിക്കും ഇപ്പോൾ കിട്ടുന്നത് അപ്പോൾ അതൊക്കെ നമ്മൾ വലിച്ചെറിയുകയോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും അതൊക്കെ യൂസ്ഫുള്ളാക്കി എങ്ങനെ മാറ്റുക എന്നാണ് കാണിക്കുന്നത് അതിന് നമ്മൾ ഇങ്ങനത്തെ കുറച്ച് കവറൊക്കെ എടുത്തിട്ട് നന്നായിട്ട് ക്ലീനാക്കി വെച്ചിട്ട് ആ കെട്ടുകളൊക്കെ അഴിച്ചതിന് ശേഷം ഇങ്ങനെ ഒരേ വലിപ്പത്തിലുള്ളത് ഒന്നിന് മേലെ ഒന്നാക്കി ഇങ്ങനെ വെക്കുക കണ്ടില്ലേ ഓപ്പണായ ഭാഗം മറുവശത്തും മറ്റേ അതിൻ്റെ ജോയിൻ്റ് ആയ ഭാഗമാണ് കേട്ടോ നമ്മളിങ്ങനെ ഒരേ സൈഡാക്കി വെക്കണത് ഇങ്ങനെ ഒന്നിന്മേലെ ഒന്നാക്കി വെച്ചിട്ട് വലുത് അതിൻ്റെ ഏറ്റവും ടോപ്പിലും വയ്ക്കുക എന്നിട്ട് ഒരു സൂചി നൂലും അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ നൂലാണെങ്കിൽ ഏറ്റവും ബെസ്റ്റാണ് ഞാനിവിടെ അത് കിട്ടിയില്ല അതുകൊണ്ട് സാധാരണ നൂലാണ് യൂസ് ചെയ്യണത് ഇങ്ങനെ മടക്കിയതിന് ശേഷം ഈ സൂചി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് അത് ഊരി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഇങ്ങനെ കെട്ടിടുക കെട്ടിടുകട്ടോ ഇവിടെയും കെട്ടിടുക അതുപോലെ അപ്പുറത്തു നിന്ന് എടുത്തിട്ട് നന്നായിട്ട് എല്ലാം കവർ ഉള്ളിലാവുന്ന പോലെ ഒന്ന് എല്ലാം ഉള്ളിലോട്ടാക്കിയിട്ട് മേലത്തെ ആ നെറ്റിൽ നന്നായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്യുക നമ്മൾ ഈ സൂചി വെച്ചിട്ട് തന്നെയാണ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നന്നായിട്ടൊന്ന് തുന്ന എന്നിട്ട് നല്ലോണം കെട്ടി വെക്കുക കേട്ടോ അപ്പോൾ നമുക്കൊരു നല്ലൊരു സ്ക്രബ്ബർ കിട്ടിയിട്ടുണ്ട് നമുക്ക് പാത്രം കഴുകാനൊക്കെ നന്നായിട്ട് യൂസ് ചെയ്യാം അല്ലെങ്കിൽ ബോഡി വാഷ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല നല്ല സോഫ്റ്റ് ആണല്ലോ ഇത് അതിനൊക്കെ യൂസ്ഫുള്ളായിട്ട് നമുക്ക് മാറ്റാവുന്നേ ഉള്ളു പിന്നെ നമുക്ക് കുപ്പിയുടെ ഉള്ളിലും അതുപോലെ പുട്ടും കുറ്റിയൊക്കെ ക്ലീൻ ആക്കാൻ കുറച്ച് വിഷമമാണ് അത് നമ്മൾ മേടിക്കുന്ന ബ്രഷ് ചിലപ്പം കേടായിട്ടുണ്ടാകും അതുകൊണ്ട് ഇത് കളയണ്ട നമുക്ക് ഒരു നീളത്തിലുള്ള കമ്പി എടുത്തിട്ടിങ്ങനെ വളച്ച് വെച്ചിട്ട് ഇത് ഇങ്ങനെ മടക്കിയതിന് ശേഷം ഇതിൻ്റെ ഉള്ളിലോട്ടൊന്ന് കയറ്റുക എന്നിട്ട് ഈ കമ്പിയുടെ ഒരു ഭാഗം ഉണ്ടല്ലോ അത് റൗണ്ടാക്കിയിട്ട് ഇങ്ങനെ അതിൻ്റെ മേലോട്ട് നന്നായിട്ട് റൗണ്ടാക്കിയിട്ട് ഒന്ന് ഇങ്ങനെ വളച്ചെടുത്തിട്ട് ലെവലാക്കി വെക്കുക കണ്ടില്ലേ അപ്പോൾ അത് അതിൻ്റെ ഉള്ളിൽ നന്നായിട്ട് ഇരിക്കും ഒന്ന് ഇത് ഒന്ന് എല്ലാവരും ട്രൈ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം ഓക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്ബും കൊടുക്കാൻ മറക്കരുത് അതുപോലെ ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ ഇങ്ങനെ ഓരോന്നായിട്ട് വെച്ചിട്ട് അടുത്ത കമ്പിയുടെ അടുത്ത ഭാഗം കൊണ്ട് ഒന്ന് വളച്ച് വെക്കുക ഉള്ളിലോട്ട് ഇങ്ങനെ വളച്ച് തിരിച്ച് മടക്കി ഒന്ന് മേലോട്ട് നിവർത്തി വെക്കുക സ്ട്രൈറ്റാക്കി വെക്കാൻ നന്നായിട്ട് പിടിക്കണ ഒരു ഭാഗം പോലെ ഉണ്ടാവും മറ്റേ ഭാഗം നന്നായിട്ട് നമുക്ക് ഒരു കുപ്പി കഴുകാനോ അല്ലെങ്കിൽ പുട്ടുംകുറ്റി പോലത്തെയൊക്കെ കുറച്ച് പാടാണ് കഴുകാൻ അപ്പോൾ അതൊക്കെ വാഷ് ചെയ്യാൻ പറ്റിയൊരു ആക്കി ഇതിനെ മാറ്റം നമുക്ക് കണ്ടില്ലേ അത് ഓരോന്നായിട്ട് ഇങ്ങനെ മടക്കി മടക്കി എടുക്കുക എന്നിട്ട് കമ്പി കൊണ്ട് വളച്ച് അതൊരു കെട്ട് പോലെ ഉണ്ടാവും കേട്ടോ അങ്ങനെ എടുത്ത് വെച്ചാൽ കണ്ടില്ലേ ഇങ്ങനെ മടക്കി എടുത്ത് വെക്കുന്ന നിങ്ങൾക്ക് കാണുന്നുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു ജസ്റ്റ് ഇങ്ങനെ കണ്ടില്ല മടക്കിയിട്ട് കമ്പി ഒന്ന് നിവർത്തുക ഇതിൻ്റെ ഉള്ളിൽ നിൽക്കണം വീഴാൻ പാടില്ല ടൈറ്റാക്കി വെച്ചാൽ അനങ്ങല്ല എത്ര എങ്ങനെ നമ്മൾ ബ്രഷ് ചെയ്താലും അനങ്ങാതെ അതവിടെ ഇരിക്കും അങ്ങനെ എല്ലാം എല്ലാ സഞ്ചികളും ഇങ്ങനെ തന്നെ മടക്കി ഇതിൻ്റെ ഉള്ളിലോട്ട് വെച്ച് കൊടുത്താൽ നല്ലൊരു ബ്രഷാക്കി ഇതിനെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും കണ്ടില്ലേ ഇങ്ങനെ വെക്കുക എന്നിട്ട് ഒന്ന് റൗണ്ട് ചെയ്യുക അത്രയേ വേണ്ടു എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസായിട്ടൊന്ന് അറിയിക്കണം കേട്ടോ വിലയേറിയ കമൻസാണ് നമ്മളുടെ അടുത്ത വീഡിയോയ്ക്ക് പ്രചോദനം അപ്പോൾ കണ്ടില്ലേ ഇഷ്ടമായാലും എന്തായാലും ഷെയർ ചെയ്യണം ഫ്രണ്ട്സിലോട്ടും റിലേറ്റീവ്സിലേക്കും ഒക്കെ നമ്മുടെ വീഡിയോസൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളെ സപ്പോർട്ട് തുടർന്നു നമ്മൾ പ്രതീക്ഷിക്കുന്നു കണ്ടോ നമ്മളതുകൊണ്ട് ഈ സഞ്ചികളൊന്നും കളയേണ്ടതില്ല ഇങ്ങനെ യൂസ്ഫുള്ളാക്കി മാറ്റാവുന്നതേ ഉള്ളൂ എന്നിട്ട് ഇങ്ങനെ തിരിച്ച് തിരിച്ചിട്ട് അറ്റം ഒന്ന് വളച്ചു കൊടുക്കുക കൈ വിരലൊന്നും തട്ടാണ്ടിരിക്കുന്ന പാകത്തിൽ നന്നായിട്ടൊന്നും വളച്ചു കൊടുത്താൽ ഒരു പ്രശ്നമില്ല നമുക്ക് ഇതൊന്നും യൂസ് ചെയ്യാൻ പറ്റും ഇങ്ങനെയൊന്നും ഉള്ളിലോട്ട് വളച്ച് വെക്കുക കണ്ടില്ലേ നമ്മൾ ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ് അടുത്തൊരു നല്ലൊരു വീഡിയോ വരേക്കും അസ്സലാമു അലൈക്കും നമസ്കാരം ബായ് താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ